നമ്മുടെ ഉമ്മൾക്ക് ഇല്ലേ ഫ്രീ സോൺ വരുന്നുണ്ട്. നമ്മളെ പഴയ റൂമൊക്കെ പൊളിക്കുന്നെന്ന് പറഞ്ഞ് ഞങ്ങളൊക്കെ ഇവിടെ നിന്ന് മാറിയായിരുന്നു. ആ വീട് കാണാനാണ് വന്നത്. മെയിൻ ഡോർ ഇതാണേ. കയറി നമ്മുടെ അകത്തോട്ടിരുന്ന നമ്മുടെ ഫുൾ വീടിൻ്റെ വ്യൂ ആണ്. ഇവിടെ എനിക്ക് നാല് റൂമും ഉണ്ടായിരുന്നു, മൂന്ന് ബാത്റൂമും ഉണ്ടായിരുന്നു. ഇതൊക്കെ എൻ്റെ മുറ്റമാണ്. മുറ്റം മൊസൈക്കാണ്, ടൈലാണ് റൂമൊക്കെ. ഇത് ഫസ്റ്റ് റൂം. ഇവിടെ താമസി പഴയ ഓർമ്മയാണ്. ഇത് കുഞ്ഞുങ്ങൾ എന്താ എഴുതി വെച്ചാന്ന് തോന്നുന്നു. ഞങ്ങൾ ഉപയോഗിച്ച ലാപ്ടോപ്പിൻ്റെ ബാഗുകളും ഫോണും കുറേയൊക്കെ ഞങ്ങളെല്ലാം ദുബൈയിലേക്ക് പോയപ്പോൾ എടുക്കാൻ പറ്റാതെ പോയി. ഒരു ഫ്രിഡ്ജ്, കുറേ കബോർഡ്, വലിയ വലിയ കബോർഡ്, കുറേ സാധനങ്ങളൊക്കെ ഇരുന്നത് അവസാനം ഈ ആക്രി പറക്കുന്നവർ വന്ന് പൂട്ടൊക്കെ തുറന്ന് അകത്ത് കയറി എടുത്തുകൊണ്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ കാണുമ്പോൾ ഒരു വിഷമവും ഒക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ താമസിച്ച വീടാണെന്ന് അതിലേറെ സന്തോഷമുണ്ടെങ്കിലും ഇപ്പോൾ ഒരു ഇപ്പം വിഷമമൊക്കെ ഉണ്ട്. ഇതാണ് ഒരു റൂമ്. ഇവിടെ ഇതിനടുത്ത് തന്നെ ഒരു ഇത് നമ്മൾ കാണുമ്പോൾ ഈ വീട് കണ്ടപ്പോൾ പറയണമെന്ന് തോന്നുന്നുണ്ട് പറയുന്നതാണ്. ഇതിൻ്റെ കിച്ചണാണ്. കിച്ചൻ്റെ ആ കബോർഡൊക്കെ അതുപോലെ ഇരിക്കുന്നത്. പക്ഷെ കുറേയൊക്കെ അടിച്ചു പൊട്ടിച്ച് ആക്രി പറക്കുന്നവർ കൊണ്ടുപോയേക്കുന്നു വാഷ് ബേസിനും അതും ഇതുമൊക്കെ. അടുത്ത് തന്നെ ഒരു ഉപ്പുപ്പ ഉണ്ടായിരുന്നേ. ഇത് ബാത്റൂമാണ്, അറ്റാച്ച്ഡ് ബാത്റൂം. യൂറോപ്യൻ ക്ലോസറ്റായിരുന്നു, അതൊക്കെ മാറ്റിയിട്ട് കബോർഡൊക്കെ ഇട്ടിട്ടുണ്ട്. ഇത് ഒരു ഇതും ഗോഡൗൺ റൂം പോലെ ഞാൻ സാധനമൊക്കെ വെക്കാനും ഒക്കെ ഉപയോഗിക്കുന്നതായിരുന്നു. ഞാൻ സ്റ്റോറേജ് പോലെ സാധനങ്ങളൊക്കെ മേടിച്ച് ഇവിടെയാണ് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് ഈ റൂമിന്. അതൊക്കെ ഇവിടെ തന്നെ കിടപ്പുണ്ട്. അതൊക്കെ കുറേ ഫർണിച്ചറൊക്കെ ഉണ്ടായിരുന്നു, കുറേയൊക്കെ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. കുറേയൊക്കെ ഇവിടെ ഇങ്ങനെ കിടക്കുന്ന കൊച്ചുങ്ങളുടെ ടോയ്സൊക്കെയാണെന്ന് തോന്നുന്നത്. ഇതാണ് ബാക്ക് സൈഡിലെ ഡോറ്. ഇത് നമ്മളങ്ങനെ അധികം തുറക്കാറൊന്നുമില്ല. അല്ല പണി എന്തെങ്കിലുമൊക്കെ വരുന്നെങ്കിൽ, പണി ചെയ്യാൻ വരുന്നവർ വെള്ളം പോകുന്നതിൻ്റെ ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ തുറന്ന് വെളിയിലോട്ട് വരുന്ന ബാക്ക് സൈഡാണ്. ബാത്റൂമാണ് ആ ഡോർ കണ്ടത്, ബാത്റൂം. ഇതൊരു റൂമാണ്, ഇത് സെപ്പറേറ്റ് വെളി. ഇതൊരു മറ്റേത് താണ്ടേ, രണ്ട് റൂമും ഒരു കിച്ചൻ്റെയും നേരെ വാതിലാണ് കാണിക്കുന്നത്. താണ്ടേ ഒരു റൂമിൻ്റെ വാതിൽ, രണ്ട് റൂമിൻ്റെ വാതിൽ. ഒരു റൂം ഇപ്പുറ സൈഡിലാണ്. അത് നമ്മൾ കണ്ടല്ലോ ഗോഡൗൺ റൂം എന്ന് പറഞ്ഞ് ഉപയോഗിച്ച്. ഇതൊക്കെയാണ് നമ്മുടെ വീഡിയോ റൂമുകളൊക്കെ. ഈ സ്ഥലമൊക്കെ കുറേ കഴിയുമ്പം ദുബായിയുടെ റൂളനുസരിച്ച് പഴകുമ്പോൾ അതൊക്കെ പൊളിച്ച് കളയും, അത് പുതിയ രീതിക്കൊക്കെ വരും. അപ്പോൾ പിന്നെ അന്ന് നോക്കുമ്പോൾ നമുക്ക് കുറേ കഴിഞ്ഞ് നമുക്ക് എടുത്തിച്ച് നോക്കാമല്ലോ ഇങ്ങനെയൊക്കെയാണല്ലോ എന്ന്. അന്ന് അതിനോട് ആ വീഡിയോ ഒക്കെ പിടിച്ചിങ്ങനെ ഇടുന്ന നമ്മുടെ ഫോണിൽ നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയുന്നതിന് മുമ്പ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇടുന്നതാണേ. പിന്നെ ഇവിടെയൊക്കെ കാണുമ്പോൾ കുറേ ഓർമ്മകളൊക്കെ ഉണ്ടെന്നാ. പക്ഷെ സന്തോഷം കൊണ്ടാണ് നമുക്ക് സങ്കടം തോന്നുന്നത്, ഒരു ഫീലിങ്സാണ്. എന്തായാലും നല്ല നല്ല ഓർമ്മകളാണ്. കുറേ കഴിയുമ്പോഴും പ്രായമൊക്കെ ചെന്നിട്ടും ഇത് കാണാമല്ലോ നമുക്ക്, ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് നമ്മൾ ഇതൊക്കെ കാണുമ്പോൾ ഒരു രസമായിരിക്കും ഇല്ലേ കുഞ്ഞാവേ. കുഞ്ഞാവയ്ക്ക് അറിയാവേ ഇവിടെയൊക്കെ, അല്ല ഇവിടെയൊക്കെ അറിയാമെന്നല്ല, കുഞ്ഞാവയ്ക്ക് എന്തെങ്കിലും ഉമ്മൾക്ക് വലിയ നല്ല ഓർമ്മകൾ എങ്ങാനും ഉണ്ടോ? ഓല്ല പൈസ റോഡിൽ കളഞ്ഞത് ഓർമ്മയുണ്ടോടാ ഏ കുഞ്ഞാവേ? പേഴ്സിന്ന്